ഹലോ ഫ്രണ്ട്സ്, കൊല്ലത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് ഒരു ട്രെയിൻ യാത്രയായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം 7:20 ആയിരുന്നു. ട്രെയിൻ വന്നപ്പോൾ തന്നെ സമയം 8 മണിയായിരുന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി, ആളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ ഞാനും ചേച്ചിമ്മയും കൂടെയാണ് പോകുന്നത്, ചേച്ചിമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴി എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. കുറേ പുഴകളും പാടങ്ങളും അങ്ങനെ ഫുള്ളും സൂപ്പർ സ്ഥലങ്ങളാണ്. കായലുകളും പുഴകളും തോടുകളും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അതിൽ വെറും 2-3 ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറേ സമയം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കിടന്നു. പിന്നെ ഫോണിലെ ചാർജ് തീരാറായപ്പം ഞാൻ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുറേ കാര്യമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ട്രെയിനിൻ്റെ പുറത്തുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിന് തന്നെ ഇഡലി വടയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിക്കുന്നതിൻ്റെ. കുറച്ച് ദൂരം ചെന്നപ്പം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഞാൻ കാണിക്കുന്നത്, ഞാൻ ഓരോരോ സീറ്റിലും ഇങ്ങനെ മാറി മാറി ഇരിക്കുകയാണ്, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓരോരോ സ്ഥലത്ത് നിന്നും കയറാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ആൾക്കാർ കൂടി. അതെ, പിന്നെ അങ്ങനെ കുറേ സമയം ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ട് കണ്ടിരുന്ന് മുഷിഞ്ഞു. ട്രെയിനിന് തന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഭാരതപ്പുഴയാണ്, കാണാൻ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ പുഴയൊക്കെ എത്തുമ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ഇതും അതുപോലെ വേറെ ഏതോ പുഴയാണ്. ഈ പുഴയുടെ പേര് എനിക്ക് അറിയത്തില്ല, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ കാണാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പുഴയാണ് താഴെ കമൻ്റ് ചെയ്യണേ. ഷൊർണൂർ എത്തിയപ്പോഴാണ് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദേ ഞങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളെ വല്യച്ഛൻ കൊണ്ടുപോകാനായിട്ട് വരും. അപ്പോൾ ദേ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി, നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭാരതപ്പുഴയാണ്. ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭാരതപ്പുഴ കാണാനായിട്ട് പറ്റും, പക്ഷേ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.